أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله هو الملك، الله هو الراجع. ബാക്കിയൊക്കെ പേരിന് അമ്മയെ കുറിച്ച് പാക്കഞ്ഞ് എന്ന് പറഞ്ഞ മാതിരി അമ്മയെ കുടിച്ചിട്ടില്ല പാക്കഞ്ഞിന്റെ ടേസ്റ്റ് അമ്മയെ അറിഞ്ഞിട്ടില്ല. അത് രാജാവ് എന്ന് പറയാ. മിൽക്ക് അള്ളാഹുവിന്റെ കയ്യിലാണ്. മിൽക്ക് തആലല്ലാഹുൽ മലികുൽ ഹഖ്. അള്ളാഹു എന്നത് ഹഖാൻ, അതാണ് ഹഖ്. ലോകത്ത് ഹഖീഖത്തുകൾ ഉണ്ടെങ്കിൽ ആ ഹഖീഖത്തിൽ ഏറ്റവും വലിയ ഹഖീഖത്ത് അള്ളാഹു എന്നതാണ്. അള്ളാഹുവിന്റെ ഹഖീഖത്താണ് തആലല്ലാഹുൽ മലികുൽ ഹഖ്. ഈ പ്രപഞ്ചത്തെ പടച്ചതിന് അള്ളാഹുവിന്റെ ഖൽഖിന് പകരമായി മുഅ്മിനീങ്ങൾ അള്ളാഹുവിന് കൊടുക്കേണ്ട കടപ്പാട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലാണ്. അള്ളാഹു വലിയവനാണെന്ന് പറഞ്ഞിട്ട് അല്ല പറയാ ഇലാഹ ഇല്ലാഹു വനല്ലാദ ഇലാഹില്ല. മുആദ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറകെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. യാ മുആദ് യാ ഗുലാം, ആദ്യം വിളിച്ചു യാ ഗുലാം മോനെ. ലബ്ബൈക യാ റസൂലല്ലാഹ വസഅദൈക്, വിയങ്ങേക്ക് ഞാനിതാ ഉത്തരം തരുന്ന നബിയേ. മുആദേ, നിങ്ങൾക്കറിയുമോ മാ ഹഖുല്ലാഹി അലൽ ഇബാദ്, അള്ളാഹുവിന്റെ പടപ്പുകൾ അള്ളാഹു ചെയ്തു കൊടുക്കേണ്ട ബാധ്യത എന്താണെന്ന് നിനക്കറിയുമോ? മാ ഹഖുല്ലാഹി അലൽ ഇബാദ്, അള്ളാഹുവിന്റെ സൃഷ്ടികൾ അള്ളാഹു കൊടുക്കേണ്ട ബാധ്യത എന്താണ്? അയ്യഅബുദു വലാ യുശ്രികു ബിഹി ഷൈആ, അള്ളാഹുവിനെ മാത്രമായി ഇബാദത്ത് ചെയ്യലാണ്. അള്ളാഹുവിനോടൊപ്പം ഒരു ശിർക്കും ചെയ്യാതെ അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് സ്ഥാപിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. അത് അള്ളാഹുക്ക് കിട്ടേണ്ട ഹഖാണ്. പിന്നത്തെ ചോദ്യം അവിടെയാണ്. സുബ്ഹാനല്ലാഹ്. യാ മുആദ്, അല്ലയോ മുആദ് ഇബ്നു ജബൽ, മാ ഹഖുൽ ഇബാദി അലല്ലാഹി ഇൻ അതാഉ. അള്ളാഹു എത്ര വലിയവനാണ്. അള്ളാഹു നബിതങ്ങളോട് പറഞ്ഞെടുക്കേ, നബിതങ്ങൾ ഈ ഹദീസ് തന്നെ അള്ളാഹു എന്നോട് പറയുന്നു മുആദേ ഇങ്ങനെ, എന്താ അള്ളാഹുവിനനുസരിക്കുക എന്ന് പറഞ്ഞ പണി മനുഷ്യർ അള്ളാഹുവിന്റെ അബദുകൾ അള്ളാഹു ചെയ്തു കൊടുത്താൽ പിന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് കിട്ടേണ്ട ഹക്ക് എന്താണെന്നറിയുമോ? നമുക്കൊരു ഹക്ക് അള്ളാഹു ജല്ല ജലാലു തരേണ്ട ആവശ്യമില്ല. അത് അള്ളാഹു നമ്മെ ബഹുമാനിച്ചതല്ലേ. അള്ളാഹു നമുക്കൊരു അവകാശം തന്നിക്കാണ്. എന്താ? നമ്മൾ അള്ളാഹു ഇബാദത്ത് ചെയ്താൽ നമുക്കൊരു ഹക്കുണ്ട്. എന്താ ഹക്ക്? അല്ലാ യുഅദ്ദിബുഹും, പിന്നെ അള്ളാഹു അവരെ ശിക്ഷിക്കാൻ പാടില്ല. ഇത് അള്ളാഹു ഹക്കാക്കി വെച്ചു. ഇതിനെ സംബന്ധിച്ച് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹു മനുഷ്യനെ ബഹുമാനിച്ചു, മുഅ്മിനെ ബഹുമാനിച്ചു എന്നതിന്റെ അടയാളാണത്. നമുക്കൊരു അവകാശം അള്ളാഹു വെച്ചെന്നിരിക്കുക, അത് നിന്റെ അവകാശമാണ്. ഞാൻ നിന്നെ അദാബ് ചെയ്യൂല, ശിക്ഷിക്കൂല. അല്ലാഹു നമുക്ക് അന്തരീക്ഷിതമാണ്. വേറെ ഇലാഹില്ല. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവനായിട്ട് അല്ലാഹു മാത്രമേ ഉള്ളൂ. റബ്ബുൽ അർശിൽ കരീം, അല്ലാഹുവിന്റെ മഹോന്നതമായ അർശിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു തആല. അർശിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു എന്ന് പറയുന്ന വിഷയം ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങൾക്കാണ് അല്ലാഹു അങ്ങനെ പറയാം. തൊട്ടു മുമ്പിൽ എന്താ പറഞ്ഞത്? നമ്മളൊക്കെ പടച്ചത് വെറുതെ എന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരു പണിയില്ലാതെ വെറുതെ അല്ലാഹു ഒരു പണി ചെയ്തതാണ്. അല്ലാഹു അർശുൽ കരീമിന്റെ അർശിന്റെ അധിപനാണ്. സഹീഹായ ഹദീസ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്തദ്റക്കിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രസിദ്ധമായ സഹീഹകളിൽ കാണുന്ന ഹദീസ് അല്ലാഹുവിന്റെ അർശിനെ താങ്ങുന്ന മലക്കിൽ ഒരു മലക്ക് ഹിസ്ഖിയാഈൽ അലൈഹിസ്സലാം എന്നൊരു മലക്കിനെ സംബന്ധിച്ച് പരാമർശം വളരെ പ്രസിദ്ധമായ ഹദീസ് സഹീഹായ ഹദീസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ? മാ ബൈന ശഹ്മതി ഉദ്നിഹി ഇലാ കതഫി മസീറത്തു 600 സനാ, ആ മലക്കിന്റെ ചെവിക്കുന്നിയിൽ നിന്ന് ഈ ഷോൾഡറിലേക്കുള്ള ദൂരം. നമ്മളിതിപ്പോ ഒരു ഒരു ചാണൊന്നും ഇല്ല അല്ലേ. കുറച്ചുകൂടി വലിയ മനുഷ്യന്മാരാണെങ്കിൽ ഒരു ചാണൊന്ന് കൂട്ടുക. ഹിസ്ഖിയാഈൽ എന്ന അല്ലാഹുവിന്റെ അർശിനെ താങ്ങുന്നത് ഫൗഖഹും യൗമഇദിൻ സമാനിയ, എട്ട് വിഭാഗം എട്ട് കൂട്ടം മലക്കുകളാണെന്നാണ്. അതിൽ ഒരു മലക്കിന്റെ രീതി അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം, ചെവിക്കുന്നിയിൽ നിന്ന് ഷോൾഡർ വരെയുള്ള ദൂരം 600 വർഷം യാത്ര ചെയ്താലേ എത്തുള്ളൂ മലക്കുകളുടെ യാത്ര.
പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട മലക്ക് 600 കൊല്ലം യാത്ര ചെയ്താലേ ചെവിക്കുന്നിൽ നിന്ന് ഷോൾഡറിലേക്ക് എത്തുള്ളൂ. അങ്ങനത്തെ ഒരു മലക്ക്, അള്ളാഹുവിന്റെ അർശിനെ താങ്ങുന്ന മലക്കുകളിൽ ഒരു മലക്കിന്റെ സ്ഥിതി അതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി കുട്ടികൾ ഏലിയൻസ് എന്നൊക്കെ പറഞ്ഞ സംഗതി ഒന്നല്ല ഈ പറയുന്നത്, അള്ളാഹുവിന്റെ മലക്കുകളാണത്. സുബ്ഹാനല്ലാഹ്. അർശിനെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞ ഹദീസ് ദുനിയാവ് ഒന്നാകെ ഒരു വട്ടക്കണ്ണി, അത് വലിയൊരു മരുഭൂമിയിൽ കൊണ്ടുപോയി വെച്ചാൽ ആ മരുഭൂമി അള്ളാഹുവിന്റെ അർശാൻ. ഈ വട്ടക്കണ്ണിയാണ് ഈ കൊടാനു കൂടി നക്ഷത്രങ്ങളുള്ള ലോകമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അർശ് എന്ന് പറഞ്ഞത് ഈ ലോകത്തിനെ മൊത്തം താങ്ങി നിൽക്കുന്ന അള്ളാഹുവിന്റെ സീറ്റ് ഓഫ് പവർ. അള്ളാഹുവിന് ഒരു ഇരിപ്പിടത്തിന്റെ ആവശ്യമില്ല, പക്ഷെ അത് അള്ളാഹുവിന്റെ അധികാരത്തിന്റെ സിംബലാണ്. അർശ് എന്ന് പറയുന്ന പ്രയോഗം ഏറ്റവും ഗൗരവമുള്ള ദുആകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ദുആ, രണ്ട് ദുആകൾ നമ്മൾ പറയുന്നു. ഒന്ന്, ഒരു രോഗിക്ക് ശിഫായിന് വേണ്ടി ദുആ എടുക്കുമ്പോൾ അസ്അലുല്ലാഹിൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയ, ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നുവെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ സൂറത്തുൽ മുഅവ്വിദത്തിന്റെ തഫ്സീർ പറഞ്ഞപ്പോൾ ഈ ഹദീസ് അവിടെയുണ്ട്. അസ്അലുല്ലാഹിൽ അദീം, അള്ളാഹുവിനോട് മഹോൻ അദീമായ അള്ളാഹു, ഇതിനും നമ്മുടെ മലയാളത്തിൽ വാക്കില്ല. എങ്ങനെയാണ് അദീമിനൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുക? അസ്അലുല്ലാഹിൽ അദീം റബ്ബൽ അർശിൽ അദീം, അദീമായ അർശിന്റെ ഉടമസ്ഥനായ പടച്ചവനെ, ഐ യശ്ഫിയ, ഇയാൾക്ക് ശിഫ കൊടുക്കണേ റബ്ബേ. അങ്ങനെ തങ്ങൾ ദുആയിരുന്ന് ശിഫ കിട്ടിയ 100 സ്വഹാബത്തിന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ആ ഒരു ദുആ നമുക്കൊക്കെ ദുആയിരക്കൽ സുന്നത്തുള്ള ദുആയാണ്. രോഗിയെ കണ്ടാൽ അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയ, അല്ലാഹു നമുക്ക് ശിഫ തരട്ടെ എന്നാണ് ആകത്തുക. പക്ഷെ അർശിനെ വിളിച്ചുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ അർശ്, അല്ലാഹുവിന്റെ കുർസി, ഇത് രണ്ടും അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ അപാരമായ സൃഷ്ടികളാണ്. രണ്ടാമത്തെ ദുആ ദുആഉൽ ഖർബാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ദുആ ചെയ്തിരുന്ന ഒരു ദുആയാണത്. പെന്നും കടലാസൊക്കെ ഉള്ളവർ ഒന്ന് കൈപൊക്കിയാൽ മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ് മതി മതി അൽഹംദുലില്ലാഹ്. അപ്പം വെറുതെ വന്നിരിക്കല്ല എന്നതിൻ്റെ അർത്ഥം ഈ പെന്നും കടലാസും കൊണ്ടുവരൽ ശരിക്ക് ഒരു നല്ല ലക്ഷണമാണ്. അത് സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരിക. ഇപ്പം പെന്നും കടലാസും ആവണമെന്നില്ല, എന്തെങ്കിലും വല്ല ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നവരോ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നവരോ അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഓക്കെ, ഈ ദുആ നമ്മൾ പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലിയുൽ ഹലീം, لا اله الا الله العلي الحليم، لا اله الا الله رب العرش الكريم، لا اله الا الله رب السماوات ورب الارض ورب العرش العظيم. ഈ ദുആയെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞത് ദുആഉൽ കർബ്, ഏറ്റവും വലിയ വിപത്ത് പോലും അല്ലാഹു തട്ടിത്തരുന്ന വളരെ മഹത്തരമായ ദുആയാണ് ദുആഉൽ കർബ്. ദുആഉൽ ഖർബ് എന്ന് നേരെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ അർത്ഥം എന്താ? പ്രയാസത്തിന്റെ ദുആന. ചിലരൊക്കെ നാരി സലാത്തിനൊക്കെ കളിയാക്കിയിട്ടൊക്കെ പറഞ്ഞിരിക്കുന്നു അറബ് ഭാഷയുടെ ദ വെരി സ്ട്രക്ചർ ഓഫ് അറബിക് ലാംഗ്വേജ്. അത് അറിയാത്തോലെ അങ്ങനെ അർത്ഥം വെക്കുള്ളത്. ദുആഉൽ ഖർബ് പ്രയാസം വരുന്ന ദുആ എന്നർത്ഥം വെച്ചൂടെ? അല്ല, പ്രയാസം നീങ്ങാനുള്ള ദുആന അതിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ്. ഈ ദുആയുടെ പ്രത്യേകത ഇതിൽ അള്ളാഹുവിനോട് ഒരു ചോദ്യവും ചോദിക്കുന്നില്ല എന്നതാണ്. ഒരു ചോദ്യം, വലിയൊരു വിപത്ത് വരുമ്പോൾ തങ്ങൾ ചെയ്തിരുന്ന ദുആയാണ് ദുആഉൽ ഖർബ്. അതിൽ ഞങ്ങളുടെ പ്രയാസം നീക്കിത്തരണേ എന്ന ഒരു ചോദ്യം അതിലില്ല. സുബ്ഹാനല്ലാഹ്. എന്താ പറയാ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലിയുൽ ഹലീം, അല്ലാഹുവേ നീ അലിയാണ്, ഏറ്റവും ഉന്നതനാണ് റബ്ബേ, നീ ഹലീമാണ്, അങ്ങേ അറ്റം സൃഷ്ടികളുടെ ദുൽമുകൾ ക്ഷമിക്കുന്നവനാണ്, അങ്ങനത്തെ പടച്ചവനെ നീ അല്ലാതെ ഇലാഹില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ കരീം, അല്ലാഹുവേ നീ റബ്ബുൽ അർശിൽ കരീം. ദാ സൂറത്തുൽ മുഅ്മിനൂന്റെ തൊട്ടുമുമ്പുള്ള അവസാനത്തെ തൊട്ടുമുമ്പുള്ള ആയത്ത് 116, റബ്ബുൽ അർശിൽ കരീം,
നിന്റെ അത്യുന്നതമായ അർശിന്റെ ഉടമസ്ഥനാണല്ലോ പടച്ചവനെ നീ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീയല്ലാതെ ഇലാഹില്ല പടച്ചവനെ, നീ റബ്ബുസ് സമാവാത്ത്, ആകാശത്തിന്റെ ഉടമസ്ഥനാണ്. വൽ റബ്ബുസ് സമാവാത്തി വറബ്ബുൽ അർളി, നീ ഭൂമിയുടെ ഉടമസ്ഥനാണ്. വറബ്ബുൽ അർശിൽ അദീം, അദീമായ നിന്റെ അർശിന്റെയും ഉടമസ്ഥനായ റബ്ബേ, നീയല്ലാതെ ഇലാഹില്ല, നമുക്ക് വേറെ അഭയമില്ല പടച്ചവനെ. അതുകൊണ്ട് ഞങ്ങളൊന്ന് നീ സ്വീകരിക്കുകയാണ്. അവിടെ പ്രത്യക്ഷത്തിൽ ഒരു ദുആ പറയുന്നില്ല, ഞങ്ങൾക്ക് തരണമെന്നോ കാക്കണമെന്നോ ഒന്നും പറയുന്നില്ല. മൻശഅലഹു ദിക്രി അൻ മസ്അലതി, ഖുദ്സിയായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അല്ലാഹു പറയുന്നുണ്ട്, എന്നോട് ചോദിക്കേണ്ടതിന് പകരം ചോദിക്കാൻ സമയം കാണാതെ അതിന് പകരം ഒരു മനുഷ്യനെ ദിക്റിലായി മുഴുകിയാൽ, സഅൽതുഹു അഅതൈതുഹു അഅതൈതുഹു, ഞാൻ അയാൾക്ക് നൽകുക തന്നെ ചെയ്യും. അയാൾ ചോദിക്കാത്തതിനും ചോദിക്കുന്നതിലും ചോദിക്കാൻ പോകുന്നതിലും ഖൈറുണ്ടോ അത് ഞാൻ ഇയാൾക്ക് കൊടുക്കും. ചോദിച്ചിട്ടില്ല അതിൻ്റെ ഒക്കെ ആ സമയത്തൊക്കെ ഞാൻ ദിക്ര ചൊല്ലുക, ഞാനോട് ചോദിക്കാറുണ്ട്, ഞാൻ അള്ളാഹുക്ക് ദിക്ര ചൊല്ലട്ടെ.